മലയാളിയുടെ ഫാസ്റ്റ് ഫുഡ് ശീലങ്ങളെ കണക്കിന് കളിയാക്കി നടൻ ശ്രീനിവാസൻ. ആലപ്പുഴ മുഹമ്മയിൽ ഒഴുകുന്ന ഭക്ഷണശാല ഉദ്ഘാടനം ചെയ്താണ് ശ്രീനിവാസൻ മലയാളിയുടെ മാറുന്ന ശീലങ്ങളെ നർമ്മം പൊതിഞ്ഞ് വിമർശിച്ചത്. ഈ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്ന സാധനം ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടു വന്നിട്ട് ഇതിൻ്റെ രണ്ട് കണ്ണുകളിലും മന്ദിരോഗത്തിന് കഴിക്കേണ്ട കഠിനമായ ഒരു മരുന്ന് ഇരിക്കുകയാണ്. അത് കഴിക്കുന്ന ആഹാരവും വെള്ളവുമെല്ലാം ശരീരത്തിൽ നീരായിട്ടിങ്ങനെ വന്ന് വീർത്ത് 37 ദിവസം കൊണ്ട് 3 കിലോ 4 കിലോയുള്ള രോഗി കോഴിയാണ് നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നത്. സിനിമാ താരങ്ങൾ ലക്ഷറി ഭക്ഷണമാണ് കഴിക്കുന്നതെന്നാണ് ജനം കരുതുന്നത്. താൻ അങ്ങനെയല്ല. തവിട് കളയാത്ത അരികൊണ്ടുള്ള കഞ്ഞിയും ചക്കപ്പുഴുക്കും കഴിച്ചാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. ഓരോ വീട്ടിലും മുരിങ്ങയും പപ്പായയും വാഴയും തെങ്ങും വെച്ച് പിടിപ്പിച്ച് ആഹാരമാക്കണം. CID പണി നടത്തിയാണ് താൻ നല്ല ആഹാരം കിട്ടുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നതെന്നും ശ്രീനിവാസൻ പറഞ്ഞു. ഓണത്തിന് ആന്ധ്രയിൽ നിന്നുള്ള അരി വരുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ ആഘോഷമായിരുന്നു. ആന്ധ്രയിൽ നിന്നുള്ള അരി എങ്ങനെയുള്ള അരിയാണ് എന്ന് അന്വേഷിക്കേണ്ടതാണ്. കാരണം രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചിട്ട് കേരളത്തിൽ ഒരു വർഷം പുതുതായി 35,000 ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. കൈപ്പുറം സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ ഒഴുകുന്ന ഭക്ഷണശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീനിവാസൻ. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.